എക്സാം ഒക്കെ അടിപൊളിയായിട്ട് എഴുതിട്ടുണ്ട്. എന്റെ എന്റെ അനുഗ്രഹമുണ്ട്. സോ നല്ല രീതിയിൽ തന്നെ അപ്പൊ വെറൈറ്റി സംഭവമാണ് പറഞ്ഞത്. ഓക്കെ ഗൈസ്, ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ പറഞ്ഞാൽ ഏത് നിമിഷം മഴ പെയ്യാൻ നിൽക്കണം. മഴ പെയ്യും 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 എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. സോ എന്താ സംഭവം എന്ന് അറിയില്ല. ഗൈസ്, ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടില്ലേ, മൊത്തത്തിൽ എന്തൊക്കെ ഒരു ഒരു മൂടൽ പോലെ. നിങ്ങളെ മുഖം ഒന്നും കാണില്ല ഗൈസ്. കറുത്ത എടുക്കും ഡ്യൂഡി, വാട്ട് ഈസ് ദിസ്? കറുത്ത എടുക്കുന്നു. നമ്മളവിടെ കുറച്ച് സ്ക്രാച്ച് ഒക്കെ വീണില്ല. നിങ്ങളെ ഇതിന്റെ മുകളിൽ നിന്ന് കുറെ വെള്ളം ഉറ്റുണ്ട് ഗൈസ്. എന്താ ചെയ്യാ? സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഊബർ ഇപ്പൊ ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഊബർ എന്ന് പറയുന്ന ആപ്പ്, അതായത് ഊബർ ഈറ്റ് എന്ന ആപ്പ് ഇപ്പൊ ഇല്ല. ഊബർ ഈറ്റ് നമ്മൾ മൊത്തമായിട്ട് നമ്മളെ സൊമാറ്റോക്കാർ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളെ സൊമാറ്റോയിലില്ലേ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ബുക്ക് ചെയ്തിരുന്നു, ഒരു ചിക്കൻ ഡ്രൈ ഫ്രൈ അല്ലെ. നിങ്ങളെ ആ ഡ്രൈ ഫ്രൈ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം 150 രൂപന്റെ സാധനമാണ്. ഇവിടെ എത്താൻ വേണ്ടിട്ട് 40 രൂപ ഡെലിവറി ഫ്രീ. ഓക്കെ, ആ സാധനം കൊടുത്ത് ഏകദേശം ഒരു 200 രൂപന്റെ അടുത്ത ഇവിടെ എത്തിയത്. 4 കഷ്ണമാണ് കേസ്, 4 ഇത്ര പോണ കഷ്ണം. എന്താ പറയാ, ബീഫിന്റെ ഇങ്ങനെ നിങ്ങളെങ്ങനെ മുറിച്ചിട്ടുള്ള സംഭവം, ബാക്കി കുറെ മൈദ ആട്ടെ, എങ്ങനത്തെ എന്തോ ഒരു സാധനം പൊരിച്ച കരിവേപ്പിന്റെ ഒക്കെയാണ് എത്തിയത്. ഞാൻ വിചാരിച്ചു മിസ്റ്റേക്ക് ആയിരിക്കും, കാരണം കൊറോണ ഒക്കെ അല്ലേ, എന്തെത്തപ്പോ ഇത്ര വലിയ സംഭവം. പക്ഷെ എനിക്ക് തോന്നി ഇതിങ്ങനെ ഓർഡർ ചെയ്തിട്ട് 2 ഡിഫറെന്റ് ഹോട്ടലിന് ഞാൻ ഇന്നിപ്പം ജസ്റ്റ് ഓർഡർ ചെയ്യാൻ പോവാണ്. ഒക്കെ 2 ഹോട്ടലിൽ ഓർഡർ ചെയ്യുമ്പോൾ ഏതായിരിക്കും ബെറ്റർ നമ്മൾ ജസ്റ്റ് നോക്കുക. കാരണം 200 രൂപക്ക് 3 ബീഫിന്റെ ഇതെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല ഗൈസ്. ഓക്കെ, സംഭവം എന്താ പറയുക, കൊറോണയും കാര്യങ്ങളൊക്കെ ആണ്, നമുക്ക് കുറെ ആൾക്കാർക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ ഇത്ര വേണ്ട, 40 രൂപ ഡെലിവറി ഫീ അത് അക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, പക്ഷേ 3 പാടില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ബീഫ് ഫ്രൈ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ നമുക്ക് 2 ഹോട്ടലിന് 2 തരം ബീഫ് ഫ്രൈ ഓർഡർ ചെയ്തൊക്കെ. ഓക്കെ ഗൈസ്, ഇപ്പോൾ ലൈറ്റിങ്ങിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, എന്നാലും ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാ എന്താ പറയുക, നമ്മൾ സൊമാറ്റോ എടുത്ത് ആദ്യം ഒരു ഹോട്ടലിൽ ഇതാക്കണ. നമ്മളെന്താ ബുക്ക് ചെയ്യാൻ പോകണം വെച്ചാൽ ഡ്രൈ ഫ്രൈ, എന്താണ് ബീഫ് ഡ്രൈ ഫ്രൈ. ഓക്കെ, അതാകുമ്പോൾ കറക്റ്റ് കഷ്ണം കാണാം. സോ അത് ജസ്റ്റ് ബുക്ക് ചെയ്യുക, ഏകദേശം 130 രൂപ, 135 രൂപ അറൗണ്ട് വരും. സോ അത് ജസ്റ്റ് ബുക്ക് ചെയ്യുക. അതുപോലെ തന്നെ വേറൊരു ഹോട്ടലിൽ നമ്മൾ അതേ സാധനം ബുക്ക് ചെയ്യുക. പക്ഷേ എനിക്ക് വന്ന് ഒരു 3-4 പൊറാട്ടയും അതുപോലെ തന്നെ ഒരു ബീഫ് റോസ്റ്റും കൂടി കഴിക്കാം. ഏതായാലും ബുക്ക് ചെയ്യണം, അതല്ല ഏതായാലും കൊണ്ട് ഡെലിവറി ഫീ ഒക്കെ ഉണ്ടാവും. ഡെലിവറി ഫീ 40-45 രൂപ ഉണ്ട്. അപ്പം പിന്നെ ഒരു വേറെ എന്തെങ്കിലും സാധനം കൂടി ബുക്ക് ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെ ഞാൻ ആ സാധനം കൂടി ജസ്റ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർ വരും ഗൈസ്, വന്നിട്ട് നമുക്ക് അതിന്റെ ആ ഒരു കമ്പാരിസൺ ചെയ്യാം. ഓക്കെ, നല്ല രസമായിരിക്കും. ഇപ്പൊ 2 ഡെലിവറി ബോയ് വന്നു പോയി. ഞാൻ വേറെ സാധനം ബുക്ക് ചെയ്തത് എന്താ പറയാ, ഷവർമ, പിന്നെന്താ ഷവർമ അല്ല പൊറാട്ടയും ബീഫ് റോസ്റ്റും പിന്നെ നമ്മളുടെ ബീഫ് ഡ്രൈ ഫ്രൈയും ഗൈസ്. ഓക്കെ, പ്ലേറ്റ് ഇവിടെ റെഡിയാണ്. ഇനി അത് ഓരോന്നിച്ച് ഇങ്ങോട്ട് ഇടും. പൊറാട്ടയും ബീഫ് റോസ്റ്റും വേറെ തന്നെ വെച്ചു, അത് നമുക്ക് വേറെ കഴിക്കാം. ഇത് ഇത് ബീഫ് റോസ്റ്റ് അല്ലേ, അത് ബീഫിന്റെ റോസ്റ്റ് ആണ്. പക്ഷെ അത് മറ്റേ സംഭവം എടുത്താക്കാം. ഇതാണ് ഒന്നാമത്തെ, ഇതിന്റെ പേരെന്തേനും ബീഫ് ഡ്രൈ ഫ്രൈ. യാ വാ, ഒന്ന് അത് പുരട്ടെ. പക്ഷെ ഇനി ഒരു ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ടല്ലോ, അതെടുക്കൂ. എന്നിട്ട് നമുക്ക് രണ്ടും കൂടി കമ്പയർ ചെയ്യാം. അപ്പം ഇത് ജസ്റ്റ് പൊളിക്കല്ലേ. ഏ, ഈ കഴിച്ചിട്ട് ടേസ്റ്റ് ഞാൻ പറഞ്ഞോളാ, ഇത് നോക്കട്ടെ. ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെയാണോ നോക്കട്ടെ. ചില സമയത്ത് മാറിപ്പോയാലൊക്കെ അവിടെ തൊട്ടിച്ചിന് ഇതൊന്ന് പൊളിക്കുക. നമ്മൾ ഡ്യൂട്ടി ഇതാക്കണം, അൺബോക്സ് ചെയ്യാൻ പോകണം. ചിക്കൻ ഡ്രൈ ഫ്രൈ, ലെറ്റ്സ് ഗോ. റെഡി, 1 2. ഇതടി, ഇത് ഒരുപാടുണ്ടടി, എന്റെ പൊന്നെ, ഇത് കൊറേ ഉണ്ടല്ലോ. അപ്പൊ അന്ന് നമുക്ക് നല്ലൊരു തേപ്പ് കിട്ടില്ലേ? ഓ ബ്രോ, ഓ ബ്രോ, നോക്ക് അന്ന് നോക്കിയതാ ഇതൊക്കെ ഉള്ളിരുന്നു. ആ അന്ന് ഇതിലും കണ്ടോ ഗൈസ്, ഇങ്ങനത്തെ സാധനം ഇതാ. ഇത് നമ്മള് ഇത് ഇത് പറഞ്ഞ യഥാർത്ഥ ഇറച്ചി അല്ല, ഇത് ജസ്റ്റ് എന്താ പറയാ, വേറെ കായം പോലത്തെ ഒരു സാധനമാണ്. പക്ഷെ ഞാൻ വിചാരിച്ചത് ഒരു തേപ്പ് കിട്ടണ വരടേക്ക്, പക്ഷെ ഇന്ന് ഇത് കറക്റ്റ് ഉണ്ട്. ഇതൊരു റിയൽ ആയിട്ടുള്ള എന്താ പറയാ, ഔ കൊതിയാണ് നിങ്ങളെ. ഇവിടെ തീറ്റൊക്കെ തുടങ്ങി കഴിഞ്ഞു. ഇത് കറക്റ്റ് ഒരു റെഡ് കളറല്ല, പക്ഷെ ഇത് കറക്റ്റ് ഒരു റെഡ് കളർ ആയിട്ടാണ് വരുന്നത്. പക്ഷെ രണ്ടിലും കുറെ ഉണ്ട് ഗൈസ്, ചടച്ചി ഞാൻ ചടച്ചി. ഞാൻ കുറെ എക്സ്പെക്ട് ചെയ്തില്ല, ഒന്നും ഉണ്ടാവില്ല ഞാൻ എക്സ്പെക്ട് ചെയ്ത. ആണോ? ചീറ്റി പോയി. ഒരുപാട് എക്സ്പെക്ട് ചെയ്ത്, കാരണം അതിലൊന്നും ഇല്ലെങ്കിൽ കാണിച്ചു തരാല്ലേ ഗൈസ്, പറ്റിക്കലാണ്, ഒന്നും ചെയ്യണ്ട വിചാരിച്ചു. പക്ഷെ സംഭവം അന്നത്തെ, അന്ന് എനിക്ക് തോന്നുന്നു അന്ന് എന്തോ ഒരു പ്രശ്നം അങ്ങനെ എന്തോ ഉണ്ടായതിനെ ഇടയ്ക്കൊക്കെ 3 പീസാണ് നടത്തിയത്. പക്ഷെ അങ്ങനെ ഇടക്കിടക്ക് 3 പീസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ലാഭമാണ്. പക്ഷെ 40 രൂപ കേട്ടോ ഡെലിവറി ഫീ, 40 രൂപ ഗൈസ്. അതായത് 40 രൂപ ഡെലിവറി ഫീ, കാരണം ഇവിടെ അടുത്താണ്. രണ്ടു വട്ടം ഓരോ സാധനം വെച്ച് 2 വട്ടം ഓർഡർ ചെയ്യുന്ന ഒരിക്കലും മുതലാവില്ല. ഒരു ഹോട്ടലിൽ തന്നെ കുറെ സാധനം ഓർഡർ ചെയ്യുമ്പോൾ പിന്നെയും ലാഭാവില്ലേ. അങ്ങനെ ഇപ്പൊ ഒരു ചിക്കന്റെ ഇത് മാത്രമായിട്ട് ഹോട്ടലിൽ ഓർഡർ ചെയ്യുന്ന ഒരിക്കലും നന്നാവില്ല ഗൈസ്. എനിവേ, ഇത് രണ്ടിലും ഒരുപാടുണ്ട് കേട്ടോ. തെറ്റ്
തെറ്റിദ്ധരിച്ചു. ഞാൻ വിചാരിച്ചു എന്തോ ഡൈബ് ഒരാടേക്ക്, പക്ഷെ അല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ. അപ്പൊ അന്ന് അവർക്ക് എന്തോ മിസ്റ്റേക്ക്, എണ്ണത്തിൽ എന്തോ മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ്, ഒന്നുമില്ലായിരുന്നു കേസ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തോ തട്ടിപ്പാണോ, അപ്പൊ കുഴപ്പമില്ല കേസ്, ഇപ്പൊ അടിപൊളിയാണ്. ഇനിവേ ഞാൻ ചടച്ച്, എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കാണിച്ചല്ലോ. പക്ഷെ എന്നാലും എന്നാലും ഇടക്കിടക്ക് കിട്ടും എന്താ പണി കഴിച്ചാൽ. ഓൺലൈനിൽ കൂടെ ഫുഡ് ഓർഡർ ചെയ്യുന്നവർക്ക് അറിയാം, ഇടക്കിടക്ക് ചിലപ്പോ ഒരു പൊറോട്ട അല്ലെ പൊറോട്ടകളൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാല് അതിന്റെ റൗണ്ട് മാത്രമായിരിക്കും ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് 100% സേഫ് ഒന്നല്ല. വേറെ കാര്യം, നമുക്ക് കുറെ പണി ഒരുപാട് കിട്ടിയത്, ഒരു ദിവസം ഷവർമ ഓർഡർ ചെയ്ത ശേഷം കെട്ട് നാറി ഫ്രിഡ്ജിൽ വെച്ചൊക്കെ ഷവർമൊക്കെയാണ് എനിക്ക് കിട്ടിയത്. വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് സ്ഥിതികാര്യം. ഇനി അത് കഴിച്ചിട്ട് ബാക്കി പറയാം. ഓക്കെ, പക്ഷെ നമ്മൾ സാധാരണ ഷൂട്ട് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടാണ്, കാരണം തീരെ ക്വാളിറ്റി കുറവാണ്, കുറെ പ്രശ്നം. കാരണം ലൈറ്റ് ഇവിടെ ഇല്ല. ഇന്ന് കൊച്ചിയിൽ നല്ല ഡാർക്കാണ്. 2 മണിക്ക് ശേഷമാണ് ഷൂട്ടിംഗ് തുടങ്ങിയത്. കാരണം വെച്ചാല് നമ്മളെ ഡ്യൂട്ടിനെ കൊണ്ടാക്കണായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് എണീറ്റത് 12 മണിക്കാണ് കഴിച്ച്, 12 മണിക്കാണ് ഞാൻ ഇന്ന് എണീറ്റത്. ഐ എം സോറി. ഞാൻ നെറ്റ്ഫ്ലിക്സ് ഒരു സീരീസ് കണ്ട, ഒരു നല്ലൊരു സിനിമ, ഒരു ഒരു മുത്തുപൊളി ഒരു സിനിമ കണ്ടു. സിനിമന്റെ പേരെന്താ വെച്ചാല് ഓ, നിങ്ങൾ എന്തായാലും കാണാം, നിങ്ങൾ എന്തായാലും കാണാം. നല്ലൊരു എന്താ പറയാ, കുറച്ച് തിങ്കാണ്. നമുക്ക് സിനിമ കാണുമ്പോൾ നമ്മളെന്ന് വിചാരിക്കും എന്താണിത്, ഞാൻ വിചാരിച്ചമാരല്ലേ, ഞാൻ വിചാരിച്ചമാരാണോ, അങ്ങനെ ഇങ്ങനെ ചിന്തിച്ചു പോകും. പക്ഷെ വിചാരിച്ചമാരായിരുന്നു. ഓക്കെ, പക്ഷെ നല്ലൊരു കഥ ആയിരുന്നു. എൻ്റെ പേര് ഫോർച്യൂൺ ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇവിടെ കൊടുക്കുക. നല്ലൊരു പടമാണ് അത്. അപ്പോൾ നിങ്ങൾ താല്പര്യം ഇഷ്ടം ഒന്ന് കണ്ടോ, ഇംഗ്ലീഷാണ്, നല്ല പടമാണ്. അപ്പോൾ അത് കണ്ടിരുന്നു, കുറെ ടൈം പോയി. അതുകൊണ്ട് തന്നെ ഞാൻ ലേറ്റായി ഉറങ്ങിയതുകൊണ്ട് തന്നെ നേരം വഴിക്കാണ് എനിക്കത്, 12:12 ആകുമ്പോൾ. അപ്പോത്തും പിന്നെ അവളെ 1 മണിക്ക് കൊണ്ടാക്കണമായിരുന്നു. കൊണ്ടാക്കി കഴിയുമ്പോൾ ഫുൾ ട്രാഫിക്സ് ആയിരുന്നു. അങ്ങനെ ട്രാഫിക് കഴിഞ്ഞ് സാധനങ്ങൾ വാങ്ങി ഇവിടെത്തിയപ്പോത്തിന് 3:00 ഇവിടെത്തിയപ്പോഴാണ് അവളെ കൂട്ടിക്കൊണ്ടുവരണം ആലോചിച്ചത്. കേസ് അതിൻ്റെ ഇടയിൽ കൂടെ കാണുന്നതൊക്കെ ഷൂട്ട് ചെയ്യണം. സോ ഐ എം റിയലി സോറി. ഭയങ്കര ഒരു വൃത്തികെട്ട ദിവസം ആയി പോയത് വേറെ പറയാം. സംടൈംസ് ഇറ്റ് ഹാപ്പൻ. എല്ലാ ദിവസവും നമുക്ക് ദി ടോപ്പ് ദിവസങ്ങളായിരിക്കില്ല. ചില ദിവസങ്ങളിൽ ചീറ്റിപ്പോവും, ചില ദിവസങ്ങളിൽ നല്ല നല്ല വെറൈറ്റി ടൈപ്പ് ഓഫ് ദിവസങ്ങളാവുന്ന ആ ദിവസത്തെ വീഡിയോ ആയിരിക്കും അടിപൊളി. ഓക്കെ, എൻ്റെ ലൈഫിൽ നല്ല ദിവസങ്ങളിലെ വീഡിയോസാണ് നല്ല വീഡിയോസ്. അല്ലാതെ എന്താ പറയുക, വൃത്തികെട്ട, ഐ മീൻ ചീറ്റിപ്പോയ ഡേയ്സത്തെ വീഡിയോസൊക്കെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ. സോറി. നാളെ വൈകുന്നേരം 5 മണിക്കാണ്. ഇൻഷാ അല്ലാ, സീ യു. പീസ്.